பெட்ரோல் சோழன பட்டாளக்கார தூக்கி பிடிச்ச வாழ்களிட நடுவு பயணத்துகளை நெஞ்சு காத்து மாறிட்டு தூக்கத்தை நடந்து போகும்போ ஆ சமயத்து தூக்கக்கேரிட சரீரத்திலேக்க கடித்திலோட்டு முருகும்போ கருமரத்தில் கிடந்து தூங்கியாடும்போ அமீசிட்ட போக்கத்தில் வச்சிருக்கிற குர்ஆன் எடுத்த கையில் வச்சுட்டு தூக்குமரத்தில் கடந்ந் தடஞ்சு விரிச்ச உணர்வுத்தார போலே அஹமதிக்கு பேரின்ட புறகே வரும் ஒரு சமூகம் ஒரு காலகட்டத்தில் உமர் முஸ்தாரன பிறந்தது போலே ചരിത്രത്തിന് പറയപ്പെടുന്ന ഒരു നാമമായി മൈലാഗപ്പള്ളിയിലെ ഈ ചെറിയ വ്രതത്തെ അബ്ദുസ്സമദ് മാസറിന്റെ പൊന്നമാണ് അബ്ദുന്നാസർ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ചരിത്രം എടുക്കുന്ന കാലം വിദൂരമല്ല. പക്ഷെ ആ കാലത്തിന്റെ നടുവ് നമുക്ക് ചെയ്യേണ്ട ഒരു ജോലിയുണ്ട്. ഫറോവ തീരുമാനിച്ചു മൂസയെ കൊല്ലാൻ, അഭിനകാര ഫറോവമാർ തീരുമാനിച്ചു അബ്ദുന്നാസർ മഹദനയെ കൊല്ലാൻ. ആയിരക്കണക്കിന് ആളുകൾ ലോക സമൂഹം മുഴുവനും ഒരുമിച്ചു പോടു. കൊട്ടാര മധ്യത്തിൽ എല്ലാവരും നിൽക്കുമ്പോ ബഹുമാനപ്പെട്ട മൂസാ നബിയെ മധ്യത്തിൽ വെച്ചിട്ട് ഊരി പിടിച്ച വാളുമായി പട്ടാളക്കാര് കാത്തു നിൽക്കുമ്പോ സിംഹാസനത്തിൽ ചാരി ഇരുന്നിട്ട് ഫറോവ പറഞ്ഞില്ലേ കൊല്ലുക 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 എന്ന് ഫറോവ പറഞ്ഞപ്പോ ഇതേ അവസരമാണ് മഹദനയ്ക്ക് അഗ്രഹാരതയിലിന്റെ ഇരുമ്പടി കൊല്ലു. ആയിരക്കണക്കിന് തോക്കുധാരികൾ നാക്കി നിൽക്കുമ്പോ സഹോദരങ്ങളെ നമുക്ക് ചരിത്രത്തിന്റെ ദൗത്യം ഏറ്റെടുക്കണ്ടേ? ഇവിടെ ഒരുമിച്ചു കൂടിയതിന്റെ ചരിത്രത്തിന് നമ്മളും അറിയപ്പെടണ്ടേ? അതുകൊണ്ട് അബ്ദുന്നാസറിന് ഹൃദയത്തിൽ സ്നേഹിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ആവേശമല്ല ചെറുപ്പക്കാരെ വേണ്ടത്, ഏത് ആവേശമാണെന്ന് അറിയുമോ? വകതിരിവുള്ള ആവേശം വേണം. വാക്കുകളുടെ ചെൽപ്പനങ്ങൾക്കല്ല. ആ സമയത്ത് ഫറോവയുടെ കൊട്ടാരത്തിന്റെ നടുവില് ചരിത്രം പറയട്ടെ, ഫിറഔൻ പറയുകയാണ് സഹോദരങ്ങളെ മൂസയെ കൊല്ലാൻ പറയുമ്പോ ആയിരക്കണക്കിന് ആളുകള് പടയാളികള് കുന്തുമുന്നിട്ട് നിൽക്കുമ്പോ ആ സമയത്തതാ ഫറോവയുടെ സിംഹാസനത്തിന്റെ ചുവട്ട് ഒരു ആളനക്കമുണ്ടായി. ആ സമയത്ത് ചാടി എഴുന്നേറ്റിട്ടൊരാൾ പറഞ്ഞു, ഇല്ല ഇല്ല മൂസയെ കൊല്ലാൻ ഞാൻ സമ്മതിക്കില്ല. അള്ളാന്റെ ഖുർആൻ പറയട്ടെ, വകാല റജുലും മുഅ്മിനും മിൻ ആലി ഫിർഔന യക്തുമു ഈമാനഹു അതഖ്തലൂന റജുലൻ അയ്യഖൂല റബ്ബി അല്ലാഹ് ാണ് സിംഹാസനത്തിന്റെ തൊട്ടടുത്ത് ചാടിയേറ്റു ആരമറിയോ ഒരാണത്തമുള്ള ആൺകുട്ടി ചാടിയെടുന്നേറ്റു. വാൾത്തലപ്പുകളെ കണ്ടിട്ട് ഭയന്നില്ല, കുന്തം കണ്ടിട്ട് ഭയന്നില്ല, ചാടിയെടുന്നേറ്റിട്ട് ഒരു ചെന്താ നിങ്ങൾ ചെയ്യുന്നത്? അയാൾ ഫറോവയുടെ കുടുംബത്തിൽ പെട്ട ആളാണ്. അയാൾ വിളിച്ചതോന്ന് ചന്ദാനങ്ങൾ ചെയ്യുന്നത്? അള്ളാഹിനെ കുറിച്ച് പറഞ്ഞതിന്റെ പേര്, സത്യം വിളിച്ചു പറഞ്ഞതിന്റെ പേര് ഈ പാവപ്പെട്ട ചെറുപ്പക്കാരനെ നിങ്ങൾ കൊല്ലാൻ പോകുന്നുവോ? ആ മനുഷ്യൻ പരിസരം ശ്രദ്ധിച്ചില്ല, സാഹചര്യങ്ങൾ ശ്രദ്ധിച്ചില്ല, ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഇല്ല ഇല്ല എന്റെ സ്ഥിരകളെ ഒരല്പമെങ്കിലും ജീവൻ അവസാനിക്കുന്നിടത്തോളം കാലം ഞാനത് സമ്മതിക്കില്ലെന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെ പോലെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, ആണത്തമുള്ള ആൺകുട്ടിയാവണം. ആണത്തമുള്ള ആൺകുട്ടിയാണെന്നറിയോ? റമദാൻ 30 നോമ്പ് പിടിച്ചിട്ട് പെരുന്നാളിൽ നിന്ന് രാവിലെ പെരുന്നാൾ നിസ്കാരവും മൈനാഗപ്പള്ളി പള്ളിയിൽ കഴിഞ്ഞിട്ട് അങ്ങനെ കരുനാഗപ്പള്ളി തിയേറ്ററിൽ പോയി യഥാചാര മമ്മൂട്ടിയുടെ റിലീസ് പടത്തിന്റെ ആദ്യത്തെ ടിക്കറ്റ് എടുത്തിട്ട് തോലൂത്ത് കുബീർ വിളിക്കുന്നവൻ ആണത്തമുള്ള ആൺകുട്ടിയല്ല. റമദാൻ ഇന്ന് പെരുന്നാളിന്റെ പകലില് ലോഹറി നിസ്കാരമല്ല, പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് ഇവരേത് കോർപ്പറേഷന്റെ ലൈൻ നിന്നിട്ട് തലയുടെ മുകളിലൂടെ ചാടിയെടുത്തേക്ക് 10 കുപ്പിയും കച്ചത്തിന്റെ പിടിച്ച് ആവാസത്തോടെ ആണത്തമുള്ള ആൺകുട്ടിയല്ല ആരാ മോനെ ആണത്തമുള്ള ആൺകുട്ടി ആരാ? അഭിനവകാര ഫറോവമാരുടെ മുമ്പിൽ അത്യാസ്രമത്തിൽ ജയിലടഞ്ഞാലും ഞങ്ങളതിനെ സമ്മതിക്കില്ലെന്ന് പറയുന്ന ഫറോവയുടെ സിംഹാസനത്തിന്റെ തൊട്ടടുത്ത് ചാടിയെടുന്നേറ്റ ഒരു റജുലായി മാറാൻ, ആണത്തമുള്ള ആൺകുട്ടിയായി മാറാൻ കഴിയണം. അല്ലാതെ തൗഫീഖ് നൽകട്ടെ, അല്ലാതെ തൗഫീഖ് നൽകട്ടെ. ആണത്തമുള്ള ആൺകുട്ടിയാവേണ്ടത് എങ്ങനെയാ സഹോദരങ്ങൾ? അതെങ്ങനെയെന്നറിയോ? ഇവിടെ നിന്നിട്ട് കുരുത്തക്കുയിൽ വിളിച്ചാൽ ദൗത്യം തീരുമോ? അത് നമ്മൾ
നമ്മുടെ സമരത്തിന്റെ ഭാഗമാണ്, അത് പ്രതിഷേധത്തിന്റെ ഭാഗമാണ്. പക്ഷേ കർമ്മപദത്തിൽ കടന്നു വരണം. ആണത്തമുള്ള ആൺകുട്ടി ആരെന്നറിയോ, ആണത്തമുള്ള ആൺകുട്ടി ആരെന്നറിയോ, ഇപ്പോഴും നമുക്ക് ചെയ്യേണ്ടത് എന്താ? അബ്ദുന്നാസർ മഹദനി ഉസ്താദ് കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള പള്ളികളിൽ പ്രസംഗിച്ചു നടന്നു. കഴിഞ്ഞ ആഴ്ച കാസർഗോഡ് പ്രസംഗിച്ചപ്പോ ഞാൻ പറഞ്ഞു, അബ്ദുന്നാസർ മഹദനി വാള് പറഞ്ഞിട്ട് പൈസ പിരിച്ചുണ്ടാക്കിയ പള്ളിയുടെ മിഹ്റാബില് എല്ലാവരും ഒത്തിരി ായിരുന്നു. സഹോദരങ്ങളെ, അഹമ്മദ് കബീർ വാള് പറഞ്ഞ് പിരിക്കാറുണ്ട്, പക്ഷെ പിന്നീട് അഹമ്മദ് കബീറിനെ ഓർക്കാൻ ആളുകൾ ഉണ്ടാവില്ല. അബ്ദുന്നാസർ മഹദനി പിരിച്ചു കൊടുത്തിട്ടുണ്ടാക്ക പള്ളിയുടെ മിഹ്റാബില് ഒന്നിച്ചിരുപത്തേഴാണ്ട് അവനൊരു ദുആ ഉണ്ടായാല് എപ്പോഴേ അദ്ദേഹം തിരിച്ചിറങ്ങുമായിരുന്നു. നന്ദി കെട്ടവർഗം തിരിഞ്ഞുകുത്തി. സഹോദരങ്ങളെ, അതുകൊണ്ട് നമുക്ക് ചെയ്യാനുണ്ട്. ആയിരക്കണക്കിന് മതപ്രഭാഷണ വേദികളിൽ വാള് പറഞ്ഞ മനുഷ്യൻ ജീവിതത്തിൽ ജയിലിൽ പോയപ്പോഴും ഓർത്തതെന്തെന്നറിയോ, ജയിലിലേക്ക് അൻവാശേരിയുടെ മുറ്റത്ത് നിന്ന് ജയിലിലേക്ക് പോകാൻ വാഹനത്തിൽ കയറിയപ്പോ അബ്ദുന്നാസർ മഹദനി തിരിഞ്ഞു നോക്കിയതും മക്കളെ കെട്ടിപ്പിടിച്ചിട്ട് എന്റെ പ്രിയപ്പെട്ട മകൻ കവളത്തോട്ട് ചുംബനം കൊടുക്കുമ്പോ ഈ അൻവാറിന്റെ മുറ്റത്ത് നിന്ന് പോകുമ്പോ അദ്ദേഹം നോക്കിയൊരു നോട്ടമുണ്ട്, എന്റെ ജന്മത്തിന്റെ എല്ലാ പരിശ്രമങ്ങളും വെച്ച് ഞാൻ പടുത്തുയർത്തി അൻവാറിന്. ഈ അൻവാറിന്റെ മക്കള് ഇവിടുത്തെ മുത്തല്ലിമീങ്ങള്, ഇവിടുത്തെ അഗതിയനാട മക്കള് ആരാണെന്ന് കൈപിടിക്കാനുള്ളത്, ആരാണെന്ന് കൈപിടിക്കാനുള്ളത്. അബ്ദുന്നാസർ മഹദനിയോടുള്ള സ്നേഹമാത്മാർത്ഥമാണെങ്കിൽ ഇൻഷാല്ലാ നമുക്ക് തീരുമാനിക്കാം. മഹദനി ഉസ്താദ് ജയിലിലാണെങ്കിലും ഇല്ല, മഹദനി ഉസ്താദ് ഞങ്ങളെ നശിക്കാൻ അനുവദിക്കില്ല. ഞങ്ങളുടെ ജീവിതത്തിൽ മൂന്ന് നേരത്തെ ഭക്ഷണം കഴിച്ചിട്ട് ഒരു ദിവസം 10 രൂപ ബാക്കിയുണ്ടെങ്കിൽ അൻവാറിനെ ഞങ്ങൾ പിടിച്ചു നിർത്തുമെന്ന് പറയാ. അബ്ദുന്നാസർ മഹദനിയുടെ ശരീരമേ ജയിലിലുള്ളൂ, അൻവാറിന്റെ ഉള്ളിലാ. റൂഹിനിക്കുന്നത് അൻവാറിന്റെ മക്കളെ അടുത്താണ്. ഇല്ല ഇല്ല, ഫറോവയുടെ സിംഹാസനത്തിന്റെ ചാരത്തിൽ നേട്ട് നിന്നിട്ട് ചരിത്രത്തിന്റെ ദൗത്യം നിർവഹിച്ച ഒരു ആൺകുട്ടിയുടെ ധർമ്മമേടെന്നറിയോ? ഇപ്പൊ നമ്മൾ സഹോദരങ്ങളെ, എന്റെ സഹോദരങ്ങളെ, ഈ അൻവാറിനെ ഒന്ന് പിടിച്ചു നിർത്തണം. അബ്ദുന്നാസർ മഹദനിയുടെ ജന്മത്തിന്റെ സാഫല്യം ഉണ്ടാകണം. അങ്ങനത്തെ ആൺകുട്ടിയായി മാറണം. ആ ആൺകുട്ടികൾക്ക് വേണ്ടിയാണ് ചരിത്രം വഴിമാറി നിന്നത്. ആ ആൺകുട്ടികൾക്ക് വേണ്ടിയേ ചരിത്രം പറഞ്ഞിട്ടുള്ളൂ. ആ ആൺകുട്ടികൾക്ക് വേണ്ടിയേ ചരിത്രം പറഞ്ഞിട്ടുള്ളൂ. ചെറുപ്പക്കാരെ, നിങ്ങളെ പോലൊരു ആൺകുട്ടിയല്ലേ ബഹുമാനപ്പെട്ട ഖുബൈബ് ഇബ്നു അദി റളിയല്ലാഹു അൻഹു. ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ തൂക്കിലേറ്റിയപ്പോ കഴിമരത്തിന്റെ മുമ്പിലോട്ട് നടത്തിക്കൊണ്ടു പോവുകയാണ്. തൊരിയുരഞ്ഞ സുന്ദരിപ്പെണ്ണിനെ കാണിച്ചിട്ട് മക്കാ ഖുറൈശികൾ ചോദിച്ചില്ലേ, ഏ ഖുബൈബേ, അലൈക നഈമു ദുനിയാ, ഈ ദുനിയാവിലെ സർവ ആഡംബരങ്ങളും നിനക്ക് തരാം. അള്ളാനെ തള്ളി പറയാൻ പറഞ്ഞപ്പോ, റസൂലിനെ തള്ളി പറയാൻ പറഞ്ഞപ്പോ, സുന്ദരി പെണ്ണിന്റെ ചൂടും ചൂടും അനുഭവിക്കാൻ അവസരം ചൂണ്ടിക്കാണിച്ചപ്പോ ആ സമയത്ത് കരിമരത്തിന്റെ നേരെ നടഞ്ഞതെന്ന് കരിമരത്തിന്റെ തൂക്ക് കയറെടുത്ത് സ്വന്തം കടുത്തിലോട്ട് എടുത്തിട്ടിട്ട് ആ കരിമരത്തിൽ കിടന്ന് ഖുബൈബ് റളിയല്ലാഹു അൻഹു പിടയുമ്പോ സഹോദരങ്ങളെ, അള്ളാന്റെ ഖുർആൻ സ്വാഗതം പറഞ്ഞില്ലേ? ഇവിടെ ഒരു നോട്ടീസ് ഉണ്ട്. ആ നോട്ടീസിൽ നിങ്ങൾ നോക്കി, എത്രയോ സ്വാഗത പ്രഭാഷകരുണ്ട്. എന്തിനാണ് സ്വാഗതം പറയുന്നത്? ഇവിടെ വന്ന വിശിഷ്ടാദികളെ പുകഴ്ത്തി പറയാൻ, ആളുകളെ കുറിച്ച് പുകഴ്ത്തി പറയാൻ. പൊന്നുമോനെ, പുകഴ്ത്തേണ്ടത് എപ്പോഴാ? പുകഴ്ത്തേണ്ടത് എപ്പോഴെന്നറിയോ? എന്റെ വാഴ തുടങ്ങുന്നതിന് മുമ്പേ അമേശ്വരനുണ്ടായി. നമ്മളെല്ലാവരും ആവേശപൂർവ്വം കാത്തിരിക്കുന്ന വലിയ പേരുള്ള ചെറിയ മനുഷ്യൻ വരുന്നുണ്ട്, അഹമ്മദ് കബീർ വാക്കല് വരുന്നുണ്ട്. നമ്മൾ കാത്തിരുന്നു. സഹോദരങ്ങളെ, നിങ്ങൾ ഇപ്പോൾ എന്നെ കാത്തിരിക്കാൻ കാരണം എന്താ? അഹമ്മദ് കബീറിന്റെ നാവിന് മിടുക്കുണ്ട്, അഹമ്മദ് കബീറിന്റെ നാക്കിനും മിടുക്കുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്നെ കാത്തിരിക്കും, നിങ്ങൾ എന്നെ കാത്തിരിക്കും. അഹമ്മദ് കബീറിനാണെങ്കിലോ ഒടുക്കത്തെ തിരക്കാണ്. നേരത്തെ വരണമെന്ന് കരുതിയതാണ്. ജുമ കടിഞ്ഞിട്ട് ഇറങ്ങിയപ്പോൾ ആളുകളുടെ തിരക്ക് അവിടെ ഇരുന്നു. അവസാനം ഇറങ്ങിയപ്പോൾ സമയം തീർന്നു. സഹോദരങ്ങളെ, വരികയാണ് എത്തിയത്. അഹമ്മദ് കബീറിന് ഒടുക്കത്തെ തിരക്കാണ്. കാരണം എന്താ? അഹമ്മദ് കബീറിന്റെ നാക്കിന് ഇപ്പോഴും മിടുക്കുണ്ട്. എന്റെ ധാരാളം സഹോദരങ്ങൾ എന്നെ വളർന്നിന് ബുക്കിൽ ചെയ്യാൻ വന്നു. ഞാൻ പറഞ്ഞു 2012 ഫുള്ളാണ്, 2013 മാർച്ച് കഴിഞ്ഞിട്ട് തരാമെന്ന്. എന്റെ മനസ്സിലുണ്ടായ അഹങ്കാരം എന്റെ ഷെഡ്യൂൾ പറയാനല്ല, കാരണം അഹമ്മദ് കബീറിന് ഒടുക്കത്തെ തിരക്കാണ്. പക്ഷേ സഹോദരങ്ങളെ, നാക്കിനും ഇടുക്കുള്ളത് കൊണ്ട് അഹമ്മദ് കബീറിന്റെ തിരക്ക് മാറും. അഹമ്മദ് കബീറിന്റെ തിരക്ക് മാറും എപ്പോഴെന്നറിയോ?
എപ്പോഴെന്നറിയോ നാക്കിനെ മിടുക്കവസാനിക്കുമ്പോ, നാക്കിനെ മിടുക്കവസാനിച്ചിട്ട് മൂന്ന് വെള്ളത്തുള്ളിൽ പൊതിഞ്ഞിട്ട് അഹമ്മദ് കബീറിനെ എന്റെ വീടിന്റെ ഉമ്മറപ്പടിയിൽ വരത്തി കിടത്തുമ്പോ ആ സമയത്ത് എനിക്ക് തിരക്കില്ല, പക്ഷേ കൂടെ അടുത്ത് നിൽക്കുന്നവർക്ക് വല്ലാത്ത തിരക്കാണ്. വയ്യ, തടക്കാറായില്ലേ, എടുക്കാറായില്ലേ, അസറിന് മുമ്പേ എടുക്കണം, ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ മണ്ണിട്ട് മൂടണം. അന്ന് എനിക്ക് തിരക്കില്ല, കാരണം എന്റെ നാക്കിന്റെ മിടുക്കങ്ങൾ ഇല്ലാതായി. അന്ന് കൂടെ നിൽക്കുന്നവർക്കാണ് തിരക്ക്, അസറിന് മുമ്പെടുക്കണ്ടേ, അസറ് കഴിഞ്ഞിട്ടല്ല. അതുകൊണ്ട് സഹോദരങ്ങളെ ഞാൻ പറയുന്നു, ആൺകുട്ടികൾക്കാണ് ചരിത്രം ബാക്കി നിൽക്കുക, ആൺകുട്ടികൾക്കാ വേണ്ടിയാണ് ചരിത്രം ബാക്കി നിൽക്കുക. യഥാർത്ഥത്തിൽ എന്റെ കുറെ, ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു പച്ച മനുഷ്യരാവുകയാണ്. ഈ അഗതിയനാടെ എത്തിയങ്ങളായ മക്കളുടെ മുമ്പിൽ എന്റെ പൊന്നു മക്കളെ ഞാനൊരു പച്ച മനുഷ്യനാവുകയാണ്. ജീവിതത്തിൽ എന്റെ ഉപ്പയുടെ മുഖം ഞാൻ കണ്ടിട്ടില്ല. നിങ്ങളെക്കാൾ വലിയ ഒരു അഗതിയായി, അനാഥനായി ജീവിതത്തിന്റെ കട്ടപ്പാടുകളുടെ തുരുത്തിലൂടെ കടന്നു നിന്നവൻ, ഇന്ന് നിങ്ങൾ കാത്തു നിൽക്കുന്ന വലിയ സൗഭാഗ്യശാലി എന്ന് കരുതുന്ന ഞാൻ, എന്റെ ഉപ്പയുടെ മുഖം ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇഫ്ള് പഠിക്കാൻ വേണ്ടി മദ്രസയിൽ ചെല്ലുമ്പോ വ്യാഴാഴ്ച ദിവസം എന്റെ കൂടെയുള്ള മുത്തല്ലിമീങ്ങളുടെ ഉപ്പയും ഉമ്മയും വലിയ പക്കത്തിൽ പലഹാരം നിറച്ച് കാണാൻ വരുമ്പോ കിടക്കുന്ന റൂമിന്റെ ജനാല കമ്പിയിൽ പിടിച്ചിട്ട് എനിക്ക് ഒരു നേരത്തെ മധുര പലഹാരം തരാൻ എന്റെ ഉപ്പ ഇല്ലല്ലോ എന്ന് നോക്കിട്ട് പൊട്ടിക്കളഞ്ഞ ദിവസങ്ങളുണ്ട്. ആ കൊച്ചുപാരനിൽ നിന്നാണ് അഹമ്മദ് കബീർ ഉണ്ടായത്. സഹോദരങ്ങളെ, എനിക്കൊരു നേരത്തെ ഭക്ഷണം തരാൻ എല്ലാവരുടെയും വലിയ മുതലാളിമാരുടെ മക്കളെ കെട്ടിപ്പിടിച്ച് ഭക്ഷണം കൊടുക്കുമ്പോ കീറിപ്പറിഞ്ഞ ഒരു തടപ്പായിൽ കമന്ന് കിടന്ന് കരഞ്ഞിട്ടുണ്ട്. ജനാല കമ്പിയിൽ പിടിച്ചിട്ട് എനിക്കെന്റെ ഉപ്പയില്ലല്ലോ, ഉമ്മ കൂലി പഠിക്ക് പോയില്ലെങ്കിൽ ഞങ്ങൾ പട്ടിണിയാണ്. ആ കരഞ്ഞ മനുഷ്യരിൽ നിന്ന് നിങ്ങളപ്പോ ഒരു അനാഥനായി വളർന്നാൻ ഒരു അനാഥ മന്ദിരത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോ ഇന്നെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്റെ മക്കളെയാണ്. ഇന്ന് ജുമഅയിൽ നിന്ന് തിരിച്ചു വരുമ്പോ, യഥാർത്ഥത്തിൽ തിരിച്ചു വരുമ്പോ കൊല്ലം വഴി വന്നാ മതി, ഞാൻ അവിടെ നിന്ന് വാഹനം എടുക്കുമ്പോ, ഞാൻ രാവിലെ സലാം പറഞ്ഞിറങ്ങുമ്പോൾ എന്റെ രണ്ട് മക്കൾ, എന്റെ ഏറ്റവും അടുത്ത എന്റെ രണ്ട് പൊന്നുമക്കൾ ഇടത്തെ കവളിലും വലത്തെ കവളിലും ഒന്ന് വന്നിട്ട് പറഞ്ഞു, ഉപ്പാ വരുമ്പോ മിഠായി കൊണ്ടുവരണേ. രണ്ട് മക്കളോട് സലാം പറഞ്ഞ് ജുമയ്ക്ക് സെൻട്രൽ ജുമാ മസ്ജിദിൽ പോയി. ചേലക്കൾ ഉസ്താദ് വിളിച്ച് 8 മണിക്ക് വാത് തുടങ്ങണം. അവിടെ നിറങ്ങുമ്പം 5 മണി കഴിഞ്ഞു. ഞാൻ കൊല്ലം വരെ നേരിട്ട് വന്നാ മതി. അവിടെ നിറങ്ങി വീട്ടിലേക്ക് വരാൻ തിരിക്കുമ്പോ ആ സമയത്താണ് വീട്ടിൽ നിന്ന് ഫോൺ, 3.5 വയസ്സുകാരന്റെ മിഠായി വാങ്ങിച്ചോ. നേരെ എന്റെ വണ്ടി തിരിഞ്ഞു, ആയിര വന്നിട്ട് ഞാൻ എന്റെ വീട്ടിൽ പോയി. മക്കൾക്ക് മിഠായി കൊടുത്തു, ചായ കുടിച്ചിട്ട് വെളിയിലിറങ്ങി. ഭാര്യ ചോദിച്ചു, എപ്പോ വരും? ഞാൻ പറഞ്ഞു, ഇൻഷാല്ലാ ഒരു 11 മണിക്ക് തിരിച്ചു വരുമെന്ന്. കാത്തിരിക്കുകയാണ് എന്റെ പൊന്നുമക്കൾ. 11 മണിക്ക് ഉപ്പ വരുന്നത് കണ്ടിട്ട് കിടന്നിറങ്ങാൻ മഅ്ദനി ഉസ്താദ് ഈ സംഭവം എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എന്നെ കാത്തിരിക്കുന്ന പൊന്നുമക്കളുടെ മുമ്പിൽ ഞാൻ എത്തുമ്പോ സഹോദരങ്ങളെ, ആർക്കറിയാം അഹമ്മദ് കബീർ ജീവനോടെ വീട്ടിലെത്തുമോ? അതല്ല, മൂന്നേ വെള്ളത്തുണിയിൽ പൊതിഞ്ഞ ഈ പാവപ്പെട്ടവന്റെ മയ്യത്താകുമോ വീടിന്റെ ഉമ്മറപ്പണിയിലെത്തുക? കളിപ്പാട്ടം കാത്തിരിക്കുന്ന പൊന്നുമക്കളുടെ മുമ്പിൽ വിധിയുടെ മറ്റൊരു കളിപ്പാട്ടം പോലെ മറന്നു കിടക്കുമ്പോ ആ സമയത്ത് എന്റെ പൊന്നുമക്കള് എന്റെ മയ്യത്തിൽ കെട്ടിപ്പിടിച്ചിട്ട് പൊട്ടിക്കരയുമ്പോ മലന്നു കിടന്നിട്ട് എനിക്ക് പറയാൻ കഴിയണ്ടേ? ആത്മാവിന്റെ ഭാഷയിൽ പറയണ്ടേ? പൊന്നുമക്കളെ കരയണ്ടടാ, പൊന്നുമക്കളെ കരയണ്ടടാ, നിങ്ങളുടെ വാപ്പക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഇനിയല്ലേ നിങ്ങളുടെ വാപ്പയ്ക്ക് സ്വർഗമുള്ളത്? ഇനിയല്ലേ നിങ്ങളുടെ വാപ്പയ്ക്ക് ഹുരുളിയങ്ങളുള്ളത്? ഇനിയല്ലേ നിങ്ങളുടെ വാപ്പയ്ക്ക് സ്വർഗത്തിന്റെ പുസ്തകത്തിൽ ജന്നയുള്ളത്? അള്ളാഹ്ക്കടുത്തവനാണോ, അള്ളാഹ്ക്കടുത്തവനാണോ, അവന് റൂഹുണ്ട്, റയ്ഹാനുണ്ട്, ജന്നത്തു നഈമുണ്ട്. സഹോദരങ്ങളെ, ഞാൻ പറയുന്നു, നമ്മൾ ഇവിടെ ഇരിക്കുമ്പോ മഅ്ദനി ഉസ്താദിന്റെ കോയമ്പത്തൂർ ജയിലിൽ കിടന്ന 12 വർഷം ലാഭമാണ്, ഇപ്പൊ കിടക്കുന്നത് ലാഭമാണ്. കാരണം, ഒരു തെറ്റിനെ കുറിച്ച് ചിന്തിക്കണ്ട, ഒരു തെറ്റിനെ കുറിച്ച് കണ്ണുകൊണ്ട് കാണണ്ട. തടവറക്കുള്ളിൽ ഖുർആൻ ഓതി ദിക്ര ചൊല്ലി തഹജ്ജുദ് നിസ്കരിച്ചിട്ട് മഅ്ദനി ഉസ്താദിന്റെ വർഷങ്ങൾ പോവുകയാണ്. ഒരു സുപ്രീം കോടതി നഷ്ടപരിഹാരം കൊടുക്കണ്ട, കാരണം പടച്ചറപ്പിന്റെ മുമ്പിൽ സ്വർഗത്തിന് വില പറയുന്ന 10 വർഷമാണിത്. ഓരോ ദിവസവും എത്ര ഭാഗ്യമാണ്.
മനുഷ്യന്, ഞാൻ പറയുന്ന ദുനിയാവിൽ ചിലപ്പോൾ നമ്മുടെ ഭാഗ്യത്തിലല്ല, പരലോകത്താ മനുഷ്യൻ ഭാഗ്യവാനാണ്, ആ മനുഷ്യൻ ഭാഗ്യവാനാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം ഇടുക്ക് നഷ്ടപ്പെടുമ്പോ ആ സമയത്ത് എന്ത് ചെയ്യണം? അല്ലാഹുവിന്റെ ഖുർആന് സ്വാഗതം പറയണം. ഖുബൈബ് റളിയല്ലാഹു അൻഹു കിടന്ന് പിടയുകയാണ്, അല്ലാഹുവിന്റെ ഖുർആന് സ്വാഗതം പറഞ്ഞില്ലേ? പറഞ്ഞ ആയത്താണിത്. ഏ സന്തോഷമടഞ്ഞ ആത്മാവേ, അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു വരിക, അല്ലാഹുവിന്റെ സ്വർഗത്തിലോട്ട് കടന്നു വരിക. അതുകൊണ്ടും മരിക്കുന്ന സമയത്ത് വീരപുരുഷനായിട്ട് മരിക്കണം, വീരനായിട്ട് മരിക്കണം. അതിനാരാകണം കാലറജുലൻ ആൺകുട്ടിയാവണം.